നമസ്കാരം ആർ പി മലയാള സിനിമ ഇന്നുവരെ കാണാത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് ഒരുപക്ഷേ കലാകാലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പക്ഷേ ഇതാണ് യഥാർത്ഥ പ്രതിസന്ധി എന്ന് വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അതായത് താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ പോയ വിവാദങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് അല്ല സനോജ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു കാര്യം വളരെ ആദ്യം തന്നെ ഒന്ന് പറയേണ്ടതുണ്ട് അതായത് മലയാള സിനിമ പ്രതിസന്ധിയിലായോ എന്ന് എനിക്ക് സംശയമുണ്ട് മലയാള സിനിമയല്ല പ്രതിസന്ധിയിലായിരിക്കുന്നത് താരസംഘടനയാണ് തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ സിനിമ എ വ്യവസായം അല്ലെങ്കിൽ ആസ് ആൻ ഇൻഡസ്ട്രി അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല പുതിയ ആൾക്കാർ വരും പുതിയ മുഖങ്ങൾ വരും പുതിയ നേതൃത്വം ഒരു പക്ഷേ അമ്മ സംഘടനയ്ക്ക് പോലും വരും അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും പക്ഷെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഈ നടീനടന്മാരുടെ സംഘടനയിലും ആ സംഘടനയ്ക്കകത്തുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ചരിത്ര സംഭവമാണ് കാരണം ഭാരതത്തിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ സിനിമ ഇൻഡസ്ട്രി ഉണ്ട് നമുക്കറിയാവുന്ന വളരെ നോർത്ത് ഈസ്റ്റിലുള്ള അസമിൽ വരെ അസമീസ് സിനിമയുടെ ഒരു ഇൻഡസ്ട്രി ഉണ്ട് അതേപോലെ ഭോജ്പുരിയുണ്ട് ബോളിവുഡുണ്ട് ടോളിവുഡുണ്ട് മോളിവുഡുണ്ട് പക്ഷേ ഇവിടെ എങ്ങും ഇല്ലാത്ത ഒരു വിഷയമാണ് ഇപ്പോൾ ഈ മോളിവുഡിൽ അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ഇത് വർഷങ്ങളായി എവിടെയൊക്കെയോ ചീഞ്ഞ് നാറിയിരുന്ന കാര്യങ്ങളെല്ലാം കൂടി ഡ്രെയിനേജ് പൈപ്പ് പൊട്ടുന്നത് പോലെ പുറത്തു വന്നത് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുണ്ട് ഇതൊരു വഴിത്തിരിവാണ് കാരണം അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ രാജിവെച്ചിരിക്കുകയാണ് മുഴുവൻ രാജിവെച്ചിരിക്കുകയാണ് അത് മോഹൻലാൽ വളരെ വികാരാധീനായി എന്ന് പറയുന്നു അതെ മറുവശത്തെ ജഗദീഷിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ഒരുമിച്ച് ചേർന്നു വലിയ തോതിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ സനോജ് കണ്ടോ എന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ തത്തുമീ തന്നെ നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പില് വലിയ തമ്മിൽ ചേരിപ്പോരുണ്ടായി എന്ന് പറയുന്നു അപ്പോൾ ഇതൊരു ഒരു ഒരു വലിയ ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ഈ സംഘടന മുമ്പോട്ട് പോവുക എന്നുള്ളത് ഒരു ചിന്തിക്കേണ്ട വിഷയമാണ് അർപ്പം ഈ ഒരു കേരളത്തിൽ രാഷ്ട്രീയം കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ജനങ്ങളിലെ ജനങ്ങളുടെ പോലും സ്വാധീനിക്കുന്ന ഒരു വിഭാഗമാണ് സിനിമാ മേഖല അത് വ്യവസായം എന്നതിൽ ഉപരി ഒരു വിനോദോപാധി ഉപാധി എന്നുള്ള നിലയിലെല്ലാം എല്ലാ മേഖലയിലുള്ള ആളുകളുമായി ഈ സിനിമ ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത് ഏറ്റവും വലിയ വാർത്തയായി മാറുന്നതും ഇപ്പോൾ ചാനലുകളിലൊക്കെ ബ്രേക്കിംഗ് പോകുന്നത് താരാധിപത്യം അവസാനിച്ചു എന്നാണ് മലയാളത്തിലെ താരാധിപത്യം അവസാനിച്ചു എന്നുള്ളതാണ് ആ രീതിയിൽ ഇതിനെ ശരിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മല കേരളീയരെ പോലെ പ്രബുദ്ധരായ ഒരു ജനങ്ങൾ ഈ പറയുന്ന ഇവരെയൊക്കെ താര ആരാധന എന്നൊക്കെ പറയുന്നത് തന്നെ എനിക്കതിനോട് വലിയ യോജിപ്പില്ലാത്ത ആളാണ് കാരണം അങ്ങനെ താരമൂല്യം താരങ്ങൾ ദാ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്നു എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും തലക്കെട്ടൊക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ അവരെ തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് അവരെ വേറെ ഏതോ ഒരു എലിവേറ്റഡ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ തന്നെ പ്രതിഷ്ഠിച്ചതാണ് അതിൻ്റെയൊന്നും ആവശ്യമില്ല സത്യത്തിൽ പിന്നെ സനോജ് ഇപ്പോൾ പറഞ്ഞപോലെ ഒരു കാര്യം വളരെ സത്യമാണ് രാഷ്ട്രീയം പോലെ തന്നെ വളരെ പ്രാധാന്യമുണ്ട് കാരണം ഇതും ഒരു തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്ന ഒരു ചരിത്രം കേരളത്തിനുണ്ട് െ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അതുപോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഇപ്പോൾ മറ്റു പ്രസ്ഥാനങ്ങൾ നാടക പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ഒരു പ്രസ്ഥാനത്തിനുമൊക്കെ വലിയ വലിയ ഒരു ഇതുണ്ട് അതിനെയാണ് നമ്മൾ ഈ താരാരാധനയിലും താരമൂല്യത്തിന്റെ അളവെടുപ്പിലും ഒക്കെ ആയിട്ട് നമ്മൾ ചുരുക്കി കൊണ്ടുവന്നത് പിന്നെ എനിക്ക് ഇപ്പോഴും നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ടിങ്ങിൽ ഒരു പൈങ്കിളിത്തരം മാധ്യമങ്ങൾ വിട്ടിട്ടില്ല എന്ന് വേണം എനിക്ക് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ വികാരാധീനനായി അല്ലെങ്കിൽ മറ്റു ുള്ളവർ അതുപോലെ ആയി മോഹൻലാലും മമ്മൂട്ടിയോട് സംസാരിച്ചു ഇതൊക്കെയാണ് തലക്കെട്ട് പോകുന്നത് ഞാൻ അല്പം മുമ്പ് നോക്കിയപ്പോൾ പക്ഷേ ഇവർക്ക് ഒന്നും അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണോ ഈ പുറത്ത് വന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച് അമ്മയ്ക്കുള്ളിലേക്ക് ഈ അംഗങ്ങളൊക്കെ പരാതി അയച്ചിട്ടില്ലേ ഈ പരാതിയുടെ മേൽ ഇപ്പോൾ ഇന്നലെ പൃഥ്വിരാജു ഉൾപ്പെടെയുള്ളവരൊക്കെ പ്രസംഗിച്ചു അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു വലിയ സ്റ്റാൻഡൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഇവർക്കൊന്നും അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണോ ഇത് പുതുമായിട്ട് എന്തോ ആകാശത്തോന്നും പൊട്ടി വീണ ആരോപണങ്ങളാണോ എനിക്ക് തോന്നുന്നില്ല അപ്പം ഇവൻ മുകേഷ് ആണെങ്കിൽ പോലും അദ്ദേഹവും ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹം ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് അർപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എഡിറ്റോറിയൽ അന്ന് കുമാറാണ് എൻ്റെ കൂടെ ഈ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് അന്ന് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ മലയാള സിനിമയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കടന്നുകയറ്റം കാര്യം ഇതിന്റെ പിന്നിൽ ഒരു ഇടത് ഇക്കോ പ്രവർത്തിക്കുന്നുണ്ട് ഈ നമുക്കറിയാം ശബരിമല പ്രക്ഷോഭ സമയത്തൊക്കെ ആക്ടിവിസ്റ്റ് വിശ്വാസികളല്ലാത്ത ആക്ടിവിസ്റ്റുകളെ ഇറക്കിയാണ് അന്ന് അവർ മുൻപൃയിൽ നിർത്തിയാണ് ശബരിമലയിൽ പോരാട്ടം നടത്തിയത് സമാനമായി തന്നെ ഇവിടെ ഡബ്ല്യു സി സിയിൽ ഈ സിനിമയുമായി എന്ന സിനിമയുടെ അത്ര ആത്മാർത്ഥതയോടെ പെരുമാറുന്നവരാണോ എന്ന് ചോദിച്ചാൽ അല്ലതാനും അങ്ങനെയുള്ള ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകളാണ് ഈ ഇരവാദം ഇരകൾ അനുഭവിക്കുന്നതൊക്കെ ഒരു വശത്തുണ്ട് അതിനെ നമ്മൾ ന്യായീകരിക്കുന്നതല്ല മറുഭാഗം അതിനകത്ത് അതിനകത്ത് അത് സനോജ് പറഞ്ഞത് വേറൊരു ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത ഒരു ഭാഗമാണ് പക്ഷേ നമ്മളിപ്പോൾ ആ ഭാഗം ചർച്ച ചെയ്താൽ ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് വെച്ചു കഴിഞ്ഞാൽ മറുവശത്ത് ഈ പറയുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ പരാതികളുടെയൊക്കെ സാങ്കത്യം അതിൻ്റെ ഒരു സീരിയസ്നെസ് ചിലപ്പോൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ പരാതികൾ സത്യമാണ് എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടും അതിൻ്റെ മേൽ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം മറുവശത്തുള്ളതാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെമ്പാടും തന്നെ ഒരു ഒരു ചില ഉടച്ചുവാർക്കലിന് ചിലരൊക്കെ കാര്യമായി ശ്രമിക്കുന്നുണ്ട് അത് അരാജകവാദികളെന്നോ മറ്റു തരത്തിലൊക്കെ പറയാവുന്നതാണ് പക്ഷേ അവർക്ക് ഉപയോഗിക്കാൻ തക്ക തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അവരെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അസത്യമല്ല അവർ ഉപയോഗിക്കുന്ന ആയുധം ഈ ഒരു വിഷയത്തിൽ അല്ല അവിടെയാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ മറ്റ് ഫിലിം ഇൻഡസ്ട്രികളെ കുറിച്ച് ടോളിവുഡും മോളിവുഡും ഒക്കെ പക്ഷേ അവിടെയും ഒക്കെ ഇത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷേ ഇവിടെ മാത്രം ഇത് ഇത്രയും പ്രശ്നത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ചും മീഡിയയുടെ ഒരു അഗ്രസീവ്നെസ് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അത് എല്ലാ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഭയങ്കര ടോക്സിക് ആയിട്ടാണ് ാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ടോക്സിക് ആയിട്ടാണ് ഇപ്പോൾ തന്നെ മലയാള ദൃശ്യമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് വേറെ ഒരു വാർത്തയും ഇല്ല എല്ലാ മാധ്യമങ്ങളും ഒറ്റ വാർത്തയാണ് ഇരുപത്തിയാലും പണ്ടൊരു നാടൻ പാട്ടുണ്ടായിരുന്നു അത് കിട്ടിയപ്പോൾ ഇത് പോയി ഇത് കിട്ടിയപ്പോൾ അടുത്തത് പോയി എന്നൊക്കെ പറഞ്ഞു ഇതുപോലെയുള്ള ഒരു സാധനമാണ് ഷിരൂരായിരുന്നു അത് കഴിഞ്ഞ് വയനാടായി അത് കഴിഞ്ഞപ്പോൾ താരസംഘടനയായി നമ്മളിത് വാർത്ത ചെയ്യണം വാർത്ത തീർച്ചയായിട്ടും ചെയ്യണം ജനങ്ങളെ അറിയിക്കണം പക്ഷേ ഇത് ഭയങ്കര ടോക്സിക് ആയിട്ട് നമ്മളെ ഇങ്ങനെ മുൾമുനെ നിർത്താൻ പ്രേക്ഷകരെ നിർത്താനും ദാ എന്തോ സംഭവിക്കും അതൊരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അത് മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇതൊരു വിഷയമായി എന്ന് ചോദിച്ചാൽ കേരളത്തിൽ എല്ലാ മേഖലകളിലും സംഘടിതമായ വേദികളുണ്ട് അതുകൊണ്ടാണ് ഇതൊരു ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും പരാതി പറയാനും അല്ലെങ്കിൽ ഒരാൾക്കൊരു നിലപാടെടുത്താൽ അതിന് പരാതിയോടൊപ്പം പരാതിക്കാരിയോടൊപ്പം നിൽക്കാനും ഒക്കെ സംഘടനകളും ആൾക്കാരുമുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ചിലപ്പോൾ അത് ജീവൻ്റെ ജീവന് ഭയമുണ്ടാകുന്ന രീതിയിൽ ഭീഷണിയാകുന്ന രീതി കാര്യങ്ങൾ മാറിയേക്കാം അപ്പോൾ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് ജനങ്ങൾക്കൊരു അവബോധം എല്ലാ വിഷയങ്ങളിലും ഉണ്ട് കറണ്ട് അഫയേഴ്സിൽ പബ്ലിക് അഫയേഴ്സിൽ ജനങ്ങൾക്കൊരു താല്പര്യമുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കാം അത് വന്നത് പക്ഷേ അതുകൊണ്ട് ഇതൊന്നും നടക്കാതിരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ മീഡിയക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട് കാര്യം ഇത് കൺട്രോൾ ചെയ്യേണ്ട സമയം അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ടോക്സിക് ആണ് ഭയങ്കരമായി ടോക്സിക് ആയിട്ട് മാറുകയാണ് ഞരമ്പിൽ പിടിക്കുകയാണ് അല്ല നമ്മളുമൊക്കെ സാറ്റലൈറ്റ് ചാനലുകളുടെ ഡെസ്കിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഒരു ന്യൂസ് ബുള്ളറ്റിൻ തയ്യാറാക്കുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഹെഡ്ലൈൻസ് ഉള്ളതിൽ ആദ്യത്തെ അതായത് പ്രൈം ടൈമിൽ ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങൾ ആദ്യത്തെ ഒരു മൂന്നോ നാലോ ഹെഡ്ലൈൻസിൽ ഒതുക്കിയിട്ട് ബാക്കി അന്നത്തെ നാട്ടിലെ വാർത്തകൾ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മര്യാദ പക്ഷേ ഇത് രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും ഒറ്റ വിഷയം ഇതിന്മേൽ ലൈവത്തോൺ ചർച്ച മാനത്തോൺ ചർച്ച എന്ന് പറയുന്നത് വളരെ തെറ്റായ പ്രവണതയാണെന്നാണ് കാരണം നിലവിൽ ജനങ്ങൾക്കുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് പല പ്രശ്നങ്ങളുമുണ്ട് ആ പല പ്രശ്നങ്ങളും മറ്റ് മേഖലകളിൽ നടക്കുന്ന പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ ഇതെല്ലാം അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് ഇതെല്ലാം മാധ്യമങ്ങൾ അറിയിക്കേണ്ടതാണ് പക്ഷേ അതെല്ലാം മാറിയിട്ട് ഒരൊറ്റ വിഷയത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ടോക്സിക്കായിട്ടുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള അന്തരീക്ഷം സമൂഹ മാധ്യമത്തിൽ വരുന്ന മറ്റൊരു ആരോപണം കൂടിയുണ്ട് ഇതിനെ ഈ ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിവാദത്തെ ആളി കത്തിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് കാര്യം അവരുടെ പല കാര്യങ്ങളും മറയ്ക്കാനുള്ള ഒരു പുകമറയാണ് ഇപ്പോൾ കിട്ടിയ സന്ദർഭം ഒരു ഒരിടത്തൊരു ഭൂമി കുലുക്കം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരൊക്കെ ശ്രമിക്കും ഇപ്പൊ ഇതിൽ തന്നെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഈ ആരോപണങ്ങൾ ഉന്നയി ഉച്ച ആൾക്കാർ അതായത് ഇരകളെന്ന് പറയുന്നവർക്ക് അവരുടെ അനുഭവമായിരിക്കും അവർ പറയുന്നത് അവരുടെ പുറകിൽ നിൽക്കുന്ന ചിലരെങ്കിലും മറ്റ് ചില വൈരാഗ്യങ്ങളും പഴയ കണക്ക് തീർക്കാനും ഒക്കെ ശ്രമിക്കുന്ന പുറത്തു വരേണ്ടതായിട്ടല്ലോ കുറേ കാര്യങ്ങൾ ഉണ്ടാവും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നടക്കുന്നത് ഒരു കാര്യത്തിൽ ഒരു അർത്ഥത്തിൽ ഒരു ഭൂമി കുലുക്കമാണ് അപ്പോൾ അത് മറ്റുള്ളവർ തീർച്ചയായിട്ടും പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാനിങ്ങനെ രാവിലെ തൊട്ട് ആലോചിച്ചത് ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ് ഈ പറയുന്ന സിനിമാ ലോകം സിനിമാ ലോകത്തിലെ പ്രത്യേകിച്ച് നടീ നടന്മാരുടെ വേദികളെല്ലാം അല്ലെങ്കിൽ വ്യക്തികൾ അവർ പകച്ചു നിൽക്കുകയാണ് ഇവരിനിയും ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം എനിക്ക് രാവിലെ തോട്ടെ വേറൊന്നും കൊണ്ടല്ല ഇവർക്ക് മാധ്യമങ്ങളോട് ഇപ്പോൾ ഒരു വലിയ ദേഷ്യമുണ്ട് വലിയ പകയുണ്ട് ഇനി അത് മാധ്യമങ്ങളെ അവർ തീർച്ചയായിട്ടും വലിയ തോതിൽ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കുറെ കാലത്തെ മാറ്റി നിർത്താൻ ഞാനിന്ന് ആലോചിക്കാതെ വരുന്നത് ഇന്നിപ്പോൾ ഈ നടക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരു വെബ് സീരീസ് പോലെ ഇറക്കാൻ ആരെങ്കിലും തയ്യാറായ മറ്റൊരു ട്വന്റി ട്വൻറ്റി അതൊരു വലിയ ഹിറ്റായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ എന്തായാലും വരുന്ന കാലത്ത് ഇതൊരു വലിയ തോതിൽ എന്തായാലും ഇന്ത്യയുടെ മലയാളത്തിൻ്റെ സിനിമ ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കുന്ന ഒരു മാറ്റമാണ് വലിയ തോതിൽ പല മേഖലകൾ തമ്മിലുള്ള ഇക്വേഷനെ മാറ്റിമറിക്കുന്ന ഒരു കാല കാലമാണ് എന്തായാലും എൻ്റെ ഒരു 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 അഭ്യർത്ഥന നമ്മുടെ സഹപ്രവർത്തകരോടാണെങ്കിലും ഇതിന് ഇതിങ്ങനെ ഇത്രയും എനിക്ക് മലയാളത്തിൽ അതിനെ അതിനു ഒരു വാക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടോക്സിക്കായ രീതിയിൽ ഇതിങ്ങനെ നിരന്തരം ചെയ്ത് മറ്റു വാർത്തകൾ ദയവ് ചെയ്ത് തമസ്കരിക്കരുത് എല്ലാവർക്കും അവകാശങ്ങളും ഈ പറയുന്ന എല്ലാ മേഖലകളിലുള്ളവർക്കും പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട് അതെല്ലാം നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കണം തീർച്ചയായിട്ടും ചില വാർത്തകൾക്ക് വലിയ പ്രാമുഖ്യം ഉണ്ടാവും അതുപോലെ ഈ താരാരാധന എന്നുള്ള സാധനം മലയാളി ഇനിയെങ്കിലും മാറ്റി വെക്കാനും തയ്യാറാവണം അവർ മനുഷ്യരാണ് അർബി ഒരു ചോദ്യം കൂടെ അവസാനമായിട്ട് ഈ നമ്മുടെ സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഓണമാണ് മലയാ കേരളത്തിൽ സാധാരണ ഈ ഒരു സമയം ഓണത്തിൻ്റെ സമയം അടുക്കുമ്പോൾ പ്രേക്ഷകർക്കാകട്ടെ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കാകട്ടെ ഒരു ഉത്സാഹത്തിൻ്റെ കാലമാണ് കാര്യം പുതിയ വലിയ റിലീസുകൾ ഉണ്ടാകുന്നത് ഓണക്കാലത്താണ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപടി നല്ല കാഴ്ചകൾ കിട്ടുന്നത് ഓണക്കാലത്താണ് പക്ഷേ ഇത് രണ്ടും വലിയ പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണക്കാലം ഒന്നാമത് ഒരു വലിയ ദുരന്തത്തെ കഴിഞ്ഞ് കേരളം ഓണം ആഘോഷിക്കാൻ പോവുകയാണ് ഈ ഒരു സമയം എങ്ങനെയായിരിക്കും നമ്മൾ ഇനി കടന്നു അല്ല അല്ലല്ല ഇതിലിപ്പം ഒരു കുഴപ്പമുണ്ടാവുമോ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പം സ്വിച്ച് ഇട്ടതുപോലെ അടുത്തൊരു വിഷയം വരുമ്പോൾ ഇതങ്ങ് മാറും അതിന് ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് പിന്നെ ഓണം ഷൂട്ടൊക്കെ പലരും കുറേയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനകത്തൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റും കൂടെ ഉള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടക്കും പിന്നെ എല്ലാവർക്കും ഒരു ചളിപ്പുണ്ടാവും തീർച്ചയായിട്ടും അത് ഒരു വൈകാരിക പ്രകടനം കേരളത്തിൽ പ്രതീക്ഷിക്കാമോ പ്രേക്ഷകരുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ എടുത്തു നോക്ക് ഓരോ വാർത്തയുടെയും കീഴിലുള്ള കമന്റുകൾ മാത്രം കണ്ടാൽ മതിയല്ലോ നമ്മൾ ചെയ്ത വാർത്തകളുടെ കീഴിലുള്ള കമന്റുകൾ കണ്ടാൽ മതിയല്ലോ ജനങ്ങൾക്കൊരു ഒരു വല്ലാത്ത ദേഷ്യവും ഒരു അമ്പരപ്പും ഒരു ഒരു വല്ലാത്ത മടുപ്പും വന്നിട്ടുണ്ട് ഈ വിഷയങ്ങളിൽ വിഷയങ്ങളിലും വന്നിട്ടുണ്ട് ഇതിൻ്റെ റിപ്പോർട്ടിങ് രീതികളോടെ മാധ്യമങ്ങളോടെ ഒരു ദേഷ്യം വന്നിട്ടുണ്ട് പല ആൾക്കാരും അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം എത്രയായാലും ഒരേ സാധനം ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ദിവസങ്ങളായി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമല്ല അതൊരു മുന്നറിയിപ്പായിട്ട് എടുക്കണം ഇപ്പം ഈ പറയുന്ന പോലെ ടൈം ടാമറൈറ്റിംഗ് ഒക്കെ കയറാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു താൽക്കാലികമായി അതൊക്കെ വിജയം ഉണ്ടാകും പക്ഷെ അതുമാത്രമല്ലല്ലോ ജേർണലിസം എന്ന് പറയുന്നത് അല്ല നമ്മൾ പറയുന്നൊരു ക്ലിഷയുണ്ട് ഈ കാലവും കഴിഞ്ഞു പോകുന്നു അപ്പോൾ അതുപോലെ മലയാള സിനിമയുടെ ഈ ഒരു സമയവും മോശ സമയവും കടന്നു പോകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പുതിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ സംഘടന ഇതുകൊണ്ട് അവസാനിക്കാനൊന്നും പോകുന്നില്ല പുതിയ നേതൃത്വം വരും പുതിയ ആൾക്കാർ വരണം ഇല്ലേ യുവജനങ്ങൾ അതിന്റെ ഇത് ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ചിലപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും ഇതിന്റെ തലപ്പത്തേക്ക് വരുന്നതെന്ന് പോലും പറയപ്പെടുന്നുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ഡിസിഷനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വനിത എത്തുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് എന്തായാലും അമ്മാ സംഘടന പഴയതുപോലെ പ്രവർത്തിക്കാൻ യാതൊരു സാധ്യതയില്ല വളരെ പ്രൊയാക്റ്റീവായാലും അത് മാത്രമല്ല ഇനിയുള്ള ഷൂട്ടിംഗ് സൈറ്റുകളിൽ വലിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറഞ്ഞതുപോലെ കുറച്ചു കാലത്തേക്കെങ്കിലും എല്ലാവർക്കും ഒരു കൂടി ഒരു കരുതലോടുകൂടി ആയിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത് മുട്ടല്ല അത്തരം കാര്യങ്ങളിലേക്ക് അല്ല ഈ ഇതിന്റെ വേറൊരു ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ ഇത് ലൈംഗിക ആരോപണങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്നു ചർച്ച എന്നുള്ളതാണ് ഇതിനേക്കാളും അഡ്രസ് ചെയ്യപ്പെടേണ്ട വേറെ ഒത്തിരി നിരവധി വിഷയങ്ങള് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് അവർ ഒറ്റ വിഷയവും ഇതുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ല അത്തരം തുടങ്ങി അതായത് ഇവർക്ക് കിട്ടുന്ന ഡെയിലി കാര്യങ്ങൾ വേതനമുണ്ട് ജോലി സമയത്തിന്റെ ഇതുണ്ട് അങ്ങനെ ഒരു ഭക്ഷണത്തിൽ പോലും വിവേചനം എന്നുള്ള ഗുരുതരമായ ഒരു വലിയ ഡിസ്പാരിറ്റി ഉള്ള ഒരു മേഖലയാണ് അതെ അതെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വലിയ ഡിസ്പാരിറ്റി ഉള്ള മേഖലയാണ് മറ്റൊരു മേഖലയിലും ഇത്രയും അസന്തുലിതാവസ്ഥ അവിടെ ജോലി ചെയ്യുന്നവർക്കിടയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ വേറൊരുത്യം എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ആഹാരത്തിലും ഇരിക്കുന്നതിലും നിൽക്കുന്നതിലും സൗകര്യങ്ങൾ കൊടുക്കുന്നതിലും ഒക്കെ വലിയ വ്യത്യാസമുണ്ട് ഒരുപക്ഷെ അത് അത്യാവശ്യമായിരിക്കാം ആ മേഖലയുടെ പ്രത്യേകത കൊണ്ട് പക്ഷെ അത് മറ്റുള്ളവരെ വല്ലാതെ നോവിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ വല്ലാതെ തഴയുന്ന രീതിയിലാകാൻ പാടില്ല അതെല്ലാം കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് വേതനത്തിൻ്റെ കാര്യത്തിലും പക്ഷെ ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ഇതിനകത്തുള്ള ഈ പറയുന്ന ഒരു ആസ്പെക്റ്റ് മാത്രമാണ് ചർച്ച ചെയ്യുന്നതെന്നുള്ള ഒരു ഗുരുതരമായ പ്രശ്നം ഇതിനകത്തുണ്ട് എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് ഈ താരസംഘടന തുടങ്ങുമ്പോൾ അന്ന് മലയാളത്തിലെ സിനിമാക്കാരൻ അവരായ തിക്കൃശി സുകുമാരൻ നായരാണ് അമ്മ എന്നുള്ള പേര് ഇതിന് നിർദ്ദേശിക്കുന്നത് ആ ഒരു തറവാട്ടിലാണ് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത് പുനരുദ്ധാരണത്തിൻ്റെ കാലമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് കഴിഞ്ഞ് ഇതിലും നല്ല കാര്യങ്ങൾ നമുക്ക് സിനിമയിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും പ്രതീക്ഷിക്കാം നന്ദി നമസ്തേ നമസ്തേ നമസ്തേഡ് ബൈ Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.